Hi friends, ellarkum pudiyoru video like swagatham. Appo ningal ellarum allengil korchu varengil newses kettittundavum. Adayathu already nurses inde shortage ulla countries il ninnum mattu countries like ulla international nurses inde recruitment korchu naalathekku ban cheyan povu annakkulla newses. Adu pole thanne മറ്റു കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് യു കെയിൽ ഇപ്പോഴത്തെ നഴ്സിംഗ് ഷോർട്ടേജ് എങ്ങനെയാണ് ഇപ്പോഴും നഴ്സസിനെ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എങ്ങനെയാണ് നമുക്ക് യു കെയിലേക്ക് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് കഴിഞ്ഞ് എങ്ങനെയാണ് നമുക്ക് യു കെയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഇൻ്റർനാഷണൽ നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മറ്റ് കൺട്രീസിലേക്ക് നിർത്തുക എന്നുള്ള ന്യൂസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതായത് ഗ്ലോബൽ നഴ്സ് ലീഡേഴ്സ് പറയുന്നത് ഓൾറെഡി നഴ്സസിൻ്റെ ഷോർട്ടേജ് ഒരുപാട് കൺട്രീസിലുണ്ട്. ആ കൺട്രീസിൽ നിന്ന് വീണ്ടും ഇപ്പോൾ യു കെ പോലുള്ള കൺട്രീസിലേക്ക് നഴ്സസിനെ വീണ്ടും റിക്രൂട്ട് ചെയ്യുമ്പം ഓൾറെഡി ഷോർട്ടേജ് ഉള്ള കൺട്രീസ് എന്താണ് അവർ വീണ്ടും എന്താ ഷോർട്ടേജ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ആ ന്യൂസിൽ അവർ പറയുന്നുണ്ട് ഇപ്പോൾ കമ്പയർ അതായത് നേപ്പാളിനെയും യു കെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. നേപ്പാളിൽ 60,000 നഴ്സസ് ഉള്ള സമയത്ത് യു കെയിലെ നഴ്സസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 6 lakh ആണ്. അപ്പം ആ ഒരു പ്രൊപ്പോർഷൻ വന്നു കഴിയുമ്പം ഓൾറെഡി നേപ്പാളിൽ നിന്ന് നഴ്സസിന് ഇങ്ങോട്ട് വീണ്ടും റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ആ സമയത്ത് നേപ്പാളിൻ്റെ നഴ്സസിൻ്റെ എണ്ണം വീണ്ടും വീണ്ടും അവർ ഷോർട്ടേജ് അവിടെ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ക്രൈസിസ് ഒഴിവാക്കാനായിട്ട് ടെമ്പററി ആയിട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും ഈ ഇൻ്റർനാഷണൽ നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മറ്റ് കൺട്രീസിലേക്കുള്ളതൊന്ന് ബാൻ ചെയ്താലോ എന്നാണ് ഈ ഗ്ലോബൽ നഴ്സ് ലീഡേഴ്സ് ഇപ്പം ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. അതല്ലാണ്ട് ഇപ്പോൾ യു കെയിലേക്ക് നഴ്സസിനെ ഇപ്പോൾ എടുക്കത്തില്ല അല്ലെങ്കിൽ അതിന് യു കെയിലേക്ക് ഇനി ഒരിക്കലും എടുക്കത്തില്ല എന്നുള്ള ഡിസിഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉള്ളതാണ് നഴ്സസിൻ്റെ ഇപ്പോഴും നഴ്സസിന് എന്താണ് യു കെയിൽ ഷോർട്ടേജ് ഉണ്ടോ എന്ന്. ഇപ്പം നമ്മൾ കേൾക്കുന്നവർക്ക് ഏകദേശം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് യു കെയിലെ നഴ്സസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരുടെ കുറച്ച് പേര് നമുക്ക് കമൻറ്റോട് ചോദിക്കാറുണ്ട് യു കെയിലെ ഷോർട്ടേജ് തീർന്നു നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കേട്ടല്ലോ അത് ശരിയാണോ എന്നൊക്കെ. ആക്ച്വലി യു കെയിൽ ഇവിടെ ഇപ്പോഴും ഒരുപാട് നഴ്സസിൻ്റെ വേക്കൻസീസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതായത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എനിക്കറിയാം ഒരുപാട് വേക്കൻസികളും. പക്ഷേ ഒരുപാട് നഴ്സസിന് ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഇവിടെ ഒരുപാട് വേക്കൻസികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഈ ഷോർട്ടേജ് ഒക്കെ നികത്താനായിട്ട് മാക്സിമം ഇവിടെയുള്ളവരെ തന്നെ ട്രെയിൻ ചെയ്ത് നഴ്സസായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൂടാണ്ട് മറ്റ് കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്ര റിക്രൂട്ട്മെൻറ്റ് വന്നാലും മെയിനായിട്ട് ഇവിടെ ഇപ്പോഴും ഷോർട്ടേജ് അങ്ങനെ തന്നെ നിൽക്കാൻ കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന പലരും പിന്നീട് ഇവിടുന്ന് മറ്റ് കൺട്രീസിലേക്ക് ഇപ്പം യു കെയിൽ വന്ന് ഇവിടുന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലുള്ള കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒന്നും കൂടി ഈസിയാണ്. അപ്പം കൂടുതലും വരും അങ്ങനെ പോകാനുള്ളൊരു ഒരു ഒരു പാത്വേ ആയിട്ട് യു കെനെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് കൂടുതലും ഇങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഷോർട്ടേജ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ കോവിഡ് ആയിരുന്ന സമയത്ത് ഫ്രഷേഴ്സിനെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ അതായത് എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഇല്ലാത്തവരൊന്നും പ്രോബ്ലം ഇല്ലാണ്ട് ഇങ്ങോട്ടേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് അതൊരു ഒന്ന് നിർത്തി. കാരണം ഇപ്പം ഗ്യാപ്പ് ഉള്ളതൊക്കെ ഒരു പ്രശ്നമായി വന്നു. ഫ്രഷേഴ്സിനെ എടുക്കുന്നത് കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഷോർട്ടേജ് വീണ്ടും കൂടുന്നത് കൊണ്ട് അതൊന്നും ഒരു പ്രോബ്ലം അല്ലാണ്ട് ഫ്രഷേഴ്സിനെയൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ ഓരോ ഏജൻസീസാണ്. ഇപ്പോൾ ചില ഏജൻസീസ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും ഗ്യാപ്പ് ഉള്ളവരെ എടുക്കില്ല അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ എടുക്കില്ല എന്നുള്ളത്. പക്ഷേ ചില ഏജൻസീസ് എടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും ഫ്രഷേഴ്സിനെ എടുക്കുന്നത് കാണുന്നത് നോർത്തേൺ അയർലൻഡ് പോലുള്ള ഏരിയാസിലേക്കാണ്. അതിപ്പോൾ ഓരോ ഏജൻസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം നിങ്ങളിപ്പം OET കഴിഞ്ഞ് ഇപ്പം അല്ലെങ്കിൽ OET അല്ലെങ്കിൽ IELTS പാസ്സായിട്ട് നിൽക്കുവാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ ടെൻഷൻ അടിച്ച് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആക്കാനായിട്ട് വീണ്ടും 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കളയാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ ഒരുപാട് ഏജൻസികളുണ്ട്. ഏതെങ്കിലും ഒരു ഏജൻസി ചിലപ്പം എന്താണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ അല്ലെങ്കിൽ ഗ്യാപ്പ് ഉള്ളവരെയോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പം നിങ്ങൾ അതുപോലെ ഏജൻസികൾ മാക്സിമം നിങ്ങൾ എൻക്വയറി ചെയ്ത് ഏജൻസി കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു കുട്ടി കോണ്ടാക്ട് ചെയ്തായിരുന്നു OET കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇത്ര നാളത്തെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ കുറേ ഏജൻസിയിൽ ചോദിച്ചു പക്ഷേ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അപ്പം എനിക്കിങ്ങനെ അറിയാവുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്യാപ്പ് ഉള്ളവരെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് അവരെ ട്രൈ ചെയ്ത് നോക്ക് മേ ബി പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അവരെ ട്രൈ ചെയ്തപ്പം ഇപ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പം ചില ഏജൻസികൾ ഇതുപോലെ ഗ്യാപ്പ് ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യും. അപ്പം നിങ്ങളത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങൾ മാക്സിമം നിങ്ങൾ പറ്റുന്നത്ര ആൾക്കാരെ എൻക്വയറി ചെയ്ത് അന്വേഷിക്കുക. ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിലും നോർത്തേൺ അയർലൻഡിലോട്ട് കൂടുതലും ഫ്രഷേഴ്സിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇനി ഇപ്പോഴും ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് GNM നഴ്സിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ BSc നഴ്സിംഗ് മാത്രമുള്ളവരെയാണോ യു കെയിലേക്ക് എടുക്കുന്നത്, അതുപോലെ മെയിൽ നഴ്സസിനെ യു കെയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടോ,
പിന്നെ ANM കഴിഞ്ഞവർക്ക് ഇങ്ങോട്ട് നേഴ്സായിട്ട് വരാം, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പം ആദ്യം തന്നെ പറയാം, BSc നേഴ്സിംഗ് കഴിഞ്ഞവർക്കും GNM നേഴ്സിംഗ് കഴിഞ്ഞവർക്കും UKയിലേക്ക് സെയിം ചാൻസ് ആണുള്ളത്. അവർ നിങ്ങളിപ്പോൾ എന്താണ് BSc നേഴ്സിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ GNM നേഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഒന്നെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസിന് കയറുക, അല്ലെങ്കിൽ നിങ്ങൾ OET അല്ലെങ്കിൽ ILTS പാസ്സായതിന് ശേഷം നിങ്ങൾ നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജൻസിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് NMC ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളൊരു ഏജൻസിനെ കണ്ടുപിടിക്കുക. NMC ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT എന്ന് പറഞ്ഞൊരു എക്സാം ട്രൈ ചെയ്യാനുണ്ട്. കാരണം നമുക്ക് UKയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ OET അല്ലെങ്കിൽ ILTS പാസ്സാവണം, CBT പാസ്സാവണം, അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പം OSCE എന്ന് പറയുന്ന പ്രാക്ടിക്കൽ എക്സാമും പാസ്സാവണം. അപ്പം നിങ്ങൾ ഇതുപോലെ NMC ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ CBT പാസ്സാവാം, CBTക്ക് വേണ്ടി ട്രൈ ചെയ്യുക. അതിനുശേഷം അതല്ലെങ്കിൽ CBTക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഏജൻസിനെ കണ്ടുപിടിച്ച് അവർ വഴി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. ഒരു അവർ നിങ്ങൾക്ക് ഒരു ഏജൻസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഏജൻസികൾ അവർ നിങ്ങൾക്ക് ഏജൻസികളല്ല ഒരുപാട് ഹോസ്പിറ്റൽസ് അതായത് NHS ട്രസ്റ്റുകൾ നിങ്ങൾക്ക് അവർ സജസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പ്രിഫറൻസ് ആണ്. ഇപ്പം ലിവിങ് കോസ്റ്റ് കുറവുള്ള ഏരിയാസ് അതുപോലെ തന്നെ നല്ല സാലറി കിട്ടുന്ന ട്രസ്റ്റ് ഏതാണ് അതൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഹോസ്പിറ്റൽ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അവിടുത്തെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. എൻ്റെ അറിവിൽ മിക്ക ഏജൻസീസും നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് മുമ്പ് അതായത് ട്രസ്റ്റിൻ്റെ ശരിക്കുള്ള ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞ് ഇത് നടത്തുന്നുണ്ട്. അപ്പം നമുക്കൊന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും എന്താണ് ഓൺലൈൻ ഇൻ്റർവ്യൂസ് ആണ് നടക്കുന്നത്, നേരിട്ട് ഇവിടെ വന്ന് അത് നേരിട്ട് നാട്ടിൽ വന്ന് ഇൻ്റർവ്യൂസ് നടത്തുന്നില്ല, ഇപ്പോഴും ഓൺലൈൻ ഇൻ്റർവ്യൂസ് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും അവരുടെ, അല്ല ഒന്നോ രണ്ടോ ആഴ്ച അല്ല, മേ ബി 1 വീക്കിനുള്ളിൽ തന്നെ അവർ നമ്മൾ പാസ്സാണോ അല്ലയോ എന്ന് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ട് കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് 2-3 ആഴ്ച വരെ നീണ്ടു പോകാം, ചിലർക്ക് 4 ആഴ്ച വരെയൊക്കെ നീണ്ടു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിസ പ്രോസസ്സിങ്ങിന് നമുക്ക് വേണ്ടത് നമ്മുടെ മെഡിക്കൽ വേണം, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, അതിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളോട് ഏതാണ് നമ്മുടെ ട്രസ്റ്റ് നമ്മളോട് ഏതൊക്കെയാണ് ചെയ്യാൻ പറയുന്നത് ആ ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊന്നും ഒരുപാട് ക്യാഷ് ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിസ എന്താണ് വിസ നമ്മുടെ വിസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ നമ്മുടെ ഹോസ്പിറ്റലിൽ പറയുന്നത് പോലെ അവർ നമുക്ക് എടുത്തു തരുന്ന ടിക്കറ്റ് എന്നത്തേക്കാണ് വന്ന് ടിക്കറ്റ് കിട്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ NMC സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യങ്ങൾ അതായത് OSCE പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പം ഇവിടെ വരുന്നതും നമുക്ക് ടെൻഷനായിരിക്കും, എങ്ങനെയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഞാനിപ്പോൾ വന്ന് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വന്ന സമയത്ത് കംപ്ലീറ്റ് ട്രസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഫുൾ ഏറ്റെടുത്ത് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്നാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് അത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രസ്റ്റായിരുന്നു. അപ്പം അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള ഡൗട്ടാണ് ANM-കാർക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ANM-കാർക്ക് ഇവിടെ വന്ന് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് സീനിയർ കെയറായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. കാരണം നേഴ്സിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് സീനിയർ കെയറായിട്ട് വരാൻ പറ്റും, നല്ല ഏജൻസികൾ കണ്ടുപിടിക്കുക. അതായത് ഓൾറെഡി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് 15-17 ലക്ഷം ഒന്നും കൊടുത്ത് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് കറക്റ്റായിട്ടുള്ള ഏജൻസി കണ്ടുപിടിച്ച് നിങ്ങൾക്കും ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങോട്ട് വരും. കാരണം സീനിയർ കെയർ ജോബ്, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബും ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് അല്ല, അതിന് പേര് സീനിയർ കെയർ എന്നാണ്. അപ്പോൾ സീനിയർ കെയറുടെ ജോബും ഇവിടെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ വരുന്നൊരു ജോബാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയോട് നിങ്ങളുമായിട്ട് എനിക്ക് കൺവേ ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് മെയിനായിട്ട് നേഴ്സിങ്ങിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു തരും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലൊക്കെ ചോദിച്ചും പറഞ്ഞു തരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ കമൻ്റ് ആയിട്ടും പറയില്ലെങ്കിൽ ഇതുപോലെ വീഡിയോസായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വീഡിയോസായിട്ടും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.